ഓഫ് ടോപ്പിക്ക് പുതുമുഖ സംവിധായകർക്ക് പ്രതിഫലം കൊടുക്കേണ്ട അതുകൊണ്ടാണ് ഫാന്റാസ്റ്റിക് സിനിമാസ് ഞാൻ പറഞ്ഞു അത് ചർച്ച ചെയ്യാറുണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ചർച്ച ചെയ്യട്ടെ അതെന്താ സംഭവം വെച്ചാ ആദ്യം ഞങ്ങൾ ഒരു ഇന്റർവ്യൂ കൊടുത്തു അപ്പൊ ആ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞ തമാശക്ക് ഞാൻ പറഞ്ഞു അപ്പൊ അജുവിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത് എങ്ങനത്തെ ഒരാളാന്നു നമുക്ക് മനസ്സിലാവും ആ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പുതുമുഖ സംവിധായകർക്ക് ഇങ്ങനെ ചാൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ അജു പറഞ്ഞു ചെറിയ ഞാൻ പറഞ്ഞു വളരെ ക്യാഷ് ആയിട്ട് ഞാൻ പറഞ്ഞു അതാ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അജു ആ ഇന്റർവ്യൂല് പറഞ്ഞു അങ്ങനെയല്ല നമ്മുടെ ഫണ്ടാസ്റ്റിക്കിന്റെ മിഷൻ എന്ന് പറയുന്നത് തന്നെ പുതുമുഖ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ഉള്ള പ്ലാറ്റ്ഫോം അല്ല പുതിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ വളരെ സീരിയസ് ആയിട്ട് അജു പറഞ്ഞു അടുത്തൊരു ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന് ശേഷമുള്ള ഇന്റർവ്യൂല് ഇതേ ചോദ്യം എന്താണ് ഷഹത്തിനുള്ള പുതുമുഖ സംവിധായകം കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോ അജു പറയാ അതാ നമുക്ക് ആശ്രമം കൊടുക്കണ്ടല്ലേ ഒരു നിലപാട് കൊണ്ടൊരു ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല ഒരു നിലപാട് കൊണ്ടൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ അപ്പ മാറ്റി പറയാ അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നമ്മുടെ വിഷൻ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ അപ്പൊ ശരിക്കും ഞങ്ങളുടെ വിഷൻ എന്താ എന്ന് ചോദിക്കുന്നു അതല്ല ഞങ്ങളുടെ വിഷൻ ഫണ്ടാസ്റ്റിക് അതിന് മുന്നേ ഞാൻ പറഞ്ഞു പുതിയ ആൾക്കാരാകുമ്പോൾ സമ്മതിച്ചു കൊടുക്കണ്ട ഞാൻ പറഞ്ഞപ്പോ പുള്ളി എന്നെ തിരുത്തി അതല്ല ഞാൻ അതിന്റെ അത് കണ്ടില്ലല്ലേ അത് ഇത് രണ്ടും കാണണട്ടോ അപ്പൊ മനസ്സിലാവും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ മാറ്റി പറയാൻ പറ്റുന്നത് അപ്പൊ ആക്ച്വലി ഞങ്ങളുടെ വിഷൻ ഞാൻ പറയാം ഫണ്ടാസ്റ്റിക്കിന്റെ വിഷനാണ് പറയണ്ടത് ഈ ഇവിടെ ഒരു ഇത് കൊണ്ട് ഒന്ന് ഫസ്റ്റ് ടൈം ഡയറക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ബേസിക്കലി പൈസയുടെ ഒക്കെ സെക്കൻഡറി അവരുടെ ആദ്യത്തെ സിനിമയാണ് പക്ഷെ അതിനെ സംബന്ധിച്ച് അതിന്റെ ആദ്യത്തെ സിനിമയാണ് അയാൾ അതിന്റെ ഏറ്റവും 100% അയാൾ അയാള് എഫേർട്ട് ഇടും അയാൾ ഹാർഡ് വർക്ക് ചെയ്യും നമുക്ക് അയാളെ ചൂഷണം ചെയ്യാം ആ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം കാരണം അയാളുടെ ആദ്യ സിനിമ നന്നാവുന്നത് അയാളുടെ ഏറ്റവും അയാളുടെ കൂടെ ആവശ്യമാണ് ഓക്കെ ഇപ്പൊ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ അല്ലെങ്കിൽ വേറെ കുറെ സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഓൾറെഡി ഒരു എന്താ പറയണ്ടത് ഒരു ബയോഗ്രഫി സോറി അവർക്ക് ഓൾറെഡി ഒരു പ്രൊഫൈൽ ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ കുറെ സിനിമ എഴുതുന്ന സമയത്ത് ഏറ്റവും നല്ല സിനിമ അല്ല അവർ ചെയ്യുന്ന കുറെ സിനിമകളുടെ ഒരു സിനിമയുള്ളൂ പക്ഷെ പുതുമുഖ സംവിധായകനെ സംബന്ധിച്ച് ആദ്യത്തെ സിനിമ എന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയും ഏറ്റവും കൂടുതൽ അയാൾ ഹാർഡ് വർക്ക് ചെയ്യുക ആ സിനിമയ്ക്ക് വേണ്ടി വരും അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മുടെ ബാനർ അല്ലെങ്കിൽ ഫണ്ടാസ്റ്റിക് എന്ന് പറഞ്ഞ ബാനർ സംബന്ധിച്ചിടത്തോളം പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹാർഡ് വർക്ക് അവരുടെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് അവരുടെ വർക്ക് അപ്പൊ ഷഹദിനെ നമ്മൾ നോക്കുന്നത് പൈസ കൊടുക്കണ്ട എന്നുള്ള ഒരു ഫാക്ടർ അല്ല അതൊക്കെ തമാശക്ക് നമ്മൾ പറയണല്ലേ ഷഹദിൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ഷഹദ് 10 വർഷമായിട്ട് നമുക്കറിയാം ഏകദേശം 7-8 വർഷമായിട്ട് അപ്പൊ ഷഹദിനുള്ള കമ്മിറ്റ്മെന്റ് ഷഹദിന് സിനിമയോടുള്ള പാഷൻ ഷഹദിന്റെ വർക്കിനോടുള്ള കമ്മിറ്റ്മെന്റ് ഇതാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതും അല്ലെങ്കിൽ ഷഹദിനെ കൊണ്ട് ഇങ്ങനെ ഒരു സിനിമ പിന്നെ നമ്മൾ എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താണ് ഷഹദ് അപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവരും സിനിമ സ്വപ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാരാണ് എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ചെയ്യാനാണ് എല്ലാവരുടെ ആഗ്രഹം അപ്പൊ അൾട്ടിമേറ്റ്ലി അവർ എന്റെ കൂടെയുള്ള ആൾക്കാരും ഒപ്പം സിനിമ ചെയ്യുക അല്ലെങ്കിൽ സിനിമ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം നമ്മൾ സപ്പോർട്ട് ചെയ്യും കാരണം ഏട്ടന്റെ കൂടെയുള്ള എല്ലാവരും ഇൻഡിപെൻഡന്റ് ഗണേഷ് ബേസില് ജൂഡ് പ്രജിത്തേട്ടൻ അപ്പൊ ഇവരൊക്കെ അപ്പൊ ചേട്ടൻ ഫോളോ ചെയ്യുന്ന ആ സംഭവം തന്നെയാണ് ഞാൻ ഇപ്പൊ ഫോളോ ചെയ്യുന്നത് എന്റെ കൂടെ ഷഹദ് വന്നു ദിനിൽ വരുന്നു വിനയ് വരുന്നു ജോൻ ചോദിച്ചത് അരുണ് അപ്പൊ ഇവരൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത അസോസിയേറ്റ്സ് അപ്പൊ ഇവരൊക്കെ അൾട്ടിമേറ്റ്ലി ഇൻഡിപെൻഡ് ആവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് അപ്പൊ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇൻഡിപെൻഡ് ആവാന്നുള്ളതാണ് അതിൽ പൈസയൊക്കെ കാരണം നമ്മൾ ഇതിന് പൈസ കൊടുക്കാതിരുന്നിട്ടില്ല അവന് പൈസ കിട്ടേണ്ട പൈസയൊക്കെ അവന് കിട്ടിയിട്ടുണ്ട് അവനത് ഹാപ്പിയാണ് അതൊക്കെ നമ്മളെ ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരു കാരണം പോലെ വെറുതെ എന്ന് പറയുന്നല്ലാതെ പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ പോലെ പുതിയ ആൾക്കാർക്ക് നമ്മൾ അവസരം കൊടുക്കുമ്പോൾ അവർ ആ സിനിമയോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് അതാണ് നമ്മൾ ആക്ച്വലി നമ്മൾ ചൂഷണം ചെയ്തത് അതാണ് അവൻ കമ്മിറ്റഡ് ആയിട്ട് അവൻ വർക്ക് ചെയ്തു അത് തന്നെ അത്രേ ഉള്ളൂ അല്ല സ്വാഭാവികമായിട്ട് നമ്മളൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് സംവിധായകനല്ല ഏത് ഏത് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും ഇവിടെ സിനിമയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും പേടാണ് ആരും വെറുതെ ആരെങ്കിലും ജോലി ചെയ്യും ഒരിക്കലും ഇല്ല
ഇവിടെ നമ്മളെ ശമ്പളം കൊടുത്തിട്ടില്ല നമ്മൾ പറഞ്ഞെങ്കിൽ ഇവിടെ എല്ലാവരും പേടാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പേടാണ്, ഞാൻ ഉൾപ്പെടെ. ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഞാൻ പ്രൊഡക്ഷൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ കൂടെയാണ് ഈ പ്രൊഡക്ഷന്റെ ഭാഗമാണ്. ഞാൻ ചെയ്ത ജോലിക്ക് ഞാൻ ആക്ച്വലി പേടാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതിയ നിങ്ങളുടെ ശമ്പളം ഞാൻ കൃത്യമായി എന്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അജു ഇതിനകത്ത് ഒരു ദിവസം വാങ്ങിച്ചു, അതിനുള്ള സാലറി അടക്കം അജു വാങ്ങിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മുടെ സ്വന്തം കമ്പനി ആണെങ്കിൽ പോലും ഇവിടെയുള്ള എല്ലാവരും പേടാണ്, ആരാണ് ഇവിടെ വെറുതെ ജോലി ചെയ്യുന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒരാളെ ചൂഷണം ചെയ്യാൻ പറ്റും ഒരു പൈസ കൊടുക്കാതെ. സോ ബേസിക്കലി അതൊരു ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതിനപ്പുറം അതിനുള്ള സീരിയസ്നെസ് ഒന്നും കൊടുക്കരുത്. ബിക്കോസ് അതൊരു എന്താ പറയണ്ടേ, നമ്മളെ വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞ സാധനം എന്നല്ലാതെ നമ്മൾ ഒരിക്കലും ഷാദിനോട് നിങ്ങൾ എടുത്തിരിക്കുന്നു ഷാദ് പേടാണെന്നെല്ലാം ചോദിച്ചു. ഞാൻ പേടാണ്, ഞാനാണ് ആ പൈസ ആ പടം നിന്ന് ഫസ്റ്റ് വരുന്ന പൈസ, ഏറ്റവും ഹൈസ്റ്റ് പേയ്ഡ് ഡയറക്ടറാണ്, ഡെബ്യൂ ഡയറക്ടറാണ്. ഞാൻ ചിന്തിക്കാൻ പറ്റില്ല ഞാൻ വാങ്ങിച്ച പൈസ ഹൈയസ്റ്റ് പേയ്ഡ് ഡെബ്യൂ ഡയറക്ടറാണ്. കോടികൾ അല്ല, ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാ അങ്ങനെ നമുക്ക് ഒരു ജോലി ചെയ്താൽ നമ്മളെ പൈസ കൊടുക്കണം, അത് ആരായിക്കോട്ടെ. സി ചില കേസിൽ ഇപ്പൊ നമ്മൾ എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് ഡിമാൻഡ് ചെയ്യൂല, ഇപ്പൊ ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യൂല. ഇപ്പൊ അജു പറഞ്ഞ സംഭവത്തിന് ഞാൻ എന്ത് ചെയ്യാടോ പറയാം, അവർക്ക് പൈസയല്ല വേണ്ടത്, അവർക്ക് വേണ്ട ഒരു അവസരമാണ്. അവരുടെ ആദ്യത്തെ സിനിമ ചെയ്യാൻ അങ്ങനെ ചെയ്യുന്ന എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ. നമ്മുടെ ബാനർ എന്തായാലും നമ്മളെല്ലാം വന്ന ആൾക്കാർ സാജൻ ചെയ്ത അജു ചരുൺ ചന്ദു ആയിക്കോട്ടെ ഷഹാദ് ആയിക്കോട്ടെ ഇവരൊക്കെ പേടാണ്. പക്ഷേ ഇവര് സ്വാഭാവികമായിട്ട് നമ്മുടെ ഡിമാൻഡ് ചെയ്യില്ല, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോട്ട് ഒരു ചാൻസ് എന്നുള്ളൊരു സാധനം ആയിരിക്കും അവർ ചിന്തിക്കുക. ഇവരുടെ പ്രയോറിറ്റി പൈസയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആസ്പയറിംഗ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ പ്രയോറിറ്റി പൈസയാണെന്ന് വരുന്നുണ്ടോ, ഒരിക്കലും. അവരുടെ സംബന്ധിച്ചിടത്തോളം അവസരം അല്ലെങ്കിൽ ആ ഒരു ചാൻസ് ആണ് അവരുടെ ഇത്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഈവൺ നമ്മൾ ഈ പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് ജേക്കബിൽ അജു വർക്ക് ചെയ്യും, അജു ഒരു പേടാ ഏത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയ അജുവിനെന്തിനാണ് ആ ശമ്പളം, അജു ആക്ടറാണ്. പക്ഷെ ജേക്കബിൽ വർക്ക് ചെയ്തപ്പോ അജു അവിടെ പോയി 30 ദിവസം 35 ദിവസമാണ് അജു ദുബായിൽ വർക്ക് ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ അന്ന് കൊടുത്തിരുന്ന എന്താണോ ഈ പറഞ്ഞ ശമ്പളം അജു വാങ്ങിച്ചോണ്ട വന്നു, അത് വാങ്ങിച്ചോണ്ട് വന്നു. അല്ല ചൂഷണം ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അവരുടെ സിനിമയോടുള്ള പാഷനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സിനിമയോടുള്ള നമ്മൾ അവർക്കൊരു ഷോട്ട് കൊടുക്കുമ്പോൾ ഒരു ചാൻസ് കൊടുക്കുമ്പോൾ, സോ ഞാൻ പറഞ്ഞ അവരുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ആ സിനിമ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ചൂഷണം ചെയ്തെന്ന് വെച്ചാൽ അതല്ല, ഞാൻ പൈസ കൊടുക്കാത്ത ചൂഷണമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് അവരുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അവരുടെ ആ സിനിമയോട് അവർ കാണിക്കുന്ന ഇൻവോൾവ്മെന്റ് അത് നമ്മൾ എക്സ്പ്ലോയ് ചെയ്യുന്നു ഡെഫിനറ്റ് ആയിട്ട്. പ്രൊഡക്ഷൻ കമ്പനി തന്നെ രണ്ടാൾക്കാർ രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രൊഡക്ഷൻ കമ്പനി മൂന്നാൾക്കാർ ഉൾപ്പെടെ കമ്പനിയാണ്. അപ്പൊ അതിൽ ഒരാളങ്ങനെ പറഞ്ഞു, അപ്പൊ തന്നെ ഞാൻ മാറ്റി പറഞ്ഞു. പിറ്റത്തെ ഇന്റർവ്യൂവിൽ അജു മാറ്റി പറഞ്ഞപ്പോ ഞാൻ മാറ്റി പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് ഒരു നിലപാടില്ലെന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങളെ നിങ്ങളിങ്ങനെ സീരിയസ് ആയിട്ട് കാണരുത് എന്നാണ് ഉണ്ടുണ്ടുണ്ട് നിങ്ങളെ ഞാനല്ല. അതല്ല അതല്ലടാ, അത് ഇപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോ നമ്മളതിനെ നമ്മൾ ആ സെൻസിൽ എടുക്കുന്ന പല കാര്യങ്ങൾ, നിങ്ങൾ എത്രയോ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ ചില കാര്യങ്ങൾ ആ സെൻസിൽ എടുക്കണം. പക്ഷെ ഇതിൽ ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്ന പുറത്തുള്ള നമ്മൾ എന്ത് പറയുന്ന നോക്കിയിരിക്കുന്ന കുറെ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇന്നത്തെ ആൾക്കാർ. അപ്പൊ നമ്മൾ അങ്ങനെ ആ സെൻസിൽ എന്നെ അജുവിനെയൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിൽ ഒക്കെ ഭയങ്കര സീരിയസ് ആയിരിക്കും. അതെ, ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് നമ്മള് പറയല്ലേ ഇതാ ഷഹദ് ഇരിക്കുന്നു എത്ര കാശ് വാങ്ങിച്ചു ചോദിക്കും ചോദിക്കും. അത് ഡിപ്പെൻസ് അല്ലേ, ആ പ്രൊഡക്ഷൻ ഹൗസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു സംഭവം വരുവാണെങ്കിൽ അത് അഗ്രി ചെയ്യുന്ന ഡയറക്ടറിനത് ഓക്കെയാണ്, ഏത് എനിക്ക് സാറേ എനിക്ക് ശമ്പളം ഒന്നും വേണ്ട എനിക്ക് ഒരു അവസരം കിട്ടിയാൽ എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇല്ലേ. ആ പ്രൊഡക്ഷനും ആ ഡയറക്ടറിനും ഓക്കെയാണ് അവർക്ക് ഓക്കെ. നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ എന്താണ് നമ്മൾ ഇതുവരെ ചെയ്ത നമ്മുടെ കൂടെ വന്ന ഡയറക്ടേഴ്സ് എല്ലാവരും നമ്മൾ എനിക്ക് ശമ്പളം പറഞ്ഞിട്ടാണ് ഈ സിനിമയിലോട്ട് വിളിച്ചത്. ഞാൻ ആദ്യമേ ശമ്പളമാണ് പറഞ്ഞത്, ഇതാണ് ശമ്പളം, ശമ്പളം ഇതാണ് നിന്റെ ശമ്പളം, ഇതാണ് നിന്റെ പരിപാടി, നീ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നമ്മൾക്കൊരു കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താ
തീർച്ചയായിട്ടും നമുക്ക് ഏത് പടത്തിന് വേണ്ടിയും നമുക്ക് സ്പേസ് കിട്ടാനുള്ള കാരണം നമ്മളെ എടുക്കുന്നു. തീർച്ചയായിട്ടും ക്യാരക്ടർ എന്റെ പേര് അൻവർ എന്നാണ്. ക്യാരക്ടർ മാത്യുടെ ഫ്രണ്ട് ആയിട്ടാണ്. അപ്പൊ എല്ലാ കുഴിയിലും ഇപ്പൊ ധ്യാനേട്ടൻ പറഞ്ഞ പോലെ ധ്യാനേട്ടന് ഓൾമോസ്റ്റ് ക്യാരക്ടറാണ്. എല്ലാ കുഴിയിലും ഉണ്ട് ചാടിക്കണ ഫ്രണ്ട്. ചോദ്യം ചോദിക്കാനില്ല. ബസ് ഉണ്ട്.